നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ പ്രശ്ന പരിഹാരങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തത്സമയം വിളിച്ചു തുടങ്ങാം അല്ലെങ്കിൽ എസ് എം എസ് വഴിയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് നമസ്കാരം സാർ നമസ്തേ ഇന്ന് നമുക്ക് ആരംഭിക്കാം നമസ്തേ ഇന്ന് 1190 ആണ്ട് വൃശ്ചിക മാസം 6 തീയതി അനിഴം നക്ഷത്രം നാളെ 15 നാഴിക 13 വിനാഴിക വരെയുണ്ട് പലപ്പോഴും മനസ്വസ്ഥത കുറയുന്ന നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർ നിസാര കാര്യങ്ങളെ പോലും പർവതീകരിച്ച് കണ്ട് അതിനെപ്പറ്റി വീണ്ടും വീണ്ടും ആലോചിച്ച് മനക്ലേശം സ്വയം വർദ്ധിപ്പിക്കുന്ന ആൾക്കാരാണ് ഇവർ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഔദ്യോഗിക വൃത്തിയിലും ബിസിനസ്സിലും വളരെ ശോഭിക്കുന്നവരാണ് ഈശ്വരഭക്തിയുള്ളവരും ശുദ്ധഗതിക്കാരുമാണിവർ ദാമ്പത്യ ജീവിതം വളരെ തൃപ്തികരമായിരിക്കും ഇപ്പോൾ ഏഴശനി കാലമാണ് വളരെ കരുതിയിരിക്കേണ്ട ഒരു സമയമാണ് നമുക്കൊരു പ്രശ്നം ചെയ്യുന്നു നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലേക്ക് സ്വാഗതം നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലേക്ക് സ്വാഗതം പേര് പറഞ്ഞോളൂ ഹലോ എന്റെ പേര് ലതാണ് എന്റെ പ്രശ്നം എന്താണ് ജസ്റ്റ് സമയം 1955 ചിത്രനക്ഷത്രമാണോ ഈ ചിത്രനക്ഷത്രക്കാർക്കെല്ലാം ഇപ്പം ഏഴശനി കഴിഞ്ഞ് ഒരു പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് വ്യാഴം അനുകൂലമായിട്ടുണ്ട് പൊതുവേ കഴിഞ്ഞ 7.5 വർഷത്തെ അടിസ്ഥാനമാക്കി നോക്കിയാൽ വളരെ നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത് ഇതിനകത്ത് ശനി ദശ അടക്കമാണ് പക്ഷേ ഇതിനകത്ത് ശനി എൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാകിയാൽ ശനിദശ ഗുണം ചെയ്യുന്ന ഒരു ദശാകാലമാണ് ഈ ഏഴശനി തീർന്നതോടുകൂടി ജീവിതത്തിൽ വളരെ പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടെയാണ് ഇപ്പം സൂര്യൻ്റെ അപഹാരം നടക്കുകയാണ് 2015 ഡിസംബർ വരെയുണ്ട് പിന്നെന്താ അറിയണ്ടേ കൂടുതലായിട്ട് ആരോഗ്യം എല്ലാം വളരെ മെച്ചപ്പെടും ഇനി ഇതിനകത്ത് ഏറ്റവും അനുകൂലമായ രത്നം എന്ന് പറയുന്നത് യെല്ലോ സഫയർ ആണ് വ്യാഴത്തിന് ഇതിനകത്ത് ബലക്കുറവുണ്ട് സൂര്യൻ്റെ കൂടെ ബലവാനായ സൂര്യൻ്റെ കൂടെ നിൽക്കുന്ന വ്യാഴമാണ് അപ്പം വ്യാഴത്തിനെ ബലപ്പെടുത്തിയാൽ മാത്രമേ ധനം ഭാഗ്യ ഐശ്വര്യം മനസ്സമാനം സന്തോഷം ഇതെല്ലാം വർദ്ധിക്കുകയുള്ളൂ അതുകൊണ്ട് വ്യാഴത്തിൻ്റെ ഒരു രത്നം 3 to 4 കാരറ്റ് വലത്തേ കയ്യിൽ നടു ചൂണ്ടുവരൽ വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറോളം ധരിക്കുക ഓക്കെ ഇതല്ലതാ വിളിച്ചാൽ വളരെയധികം നന്ദി ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ ഡീറ്റെയിൽ ആയിട്ടുള്ള സംശയങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാൻ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ എസ് എം എസ് വഴി സംശയങ്ങൾ ചോദിക്കുക എസ് എം എസ് ചെയ്യുമ്പോൾ എൻ ടി വി എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക നമസ്കാരം നിങ്ങളുടെ നിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം പേര് പറഞ്ഞോളൂ ഇല്ല നമുക്ക് ഈ സാധാരണ നമ്മൾ വീടിന് വാസ്തു സംബന്ധമായിട്ട് ചില ഈ ചാതുർ പറഞ്ഞ സങ്കല്പം അങ്ങനെയൊക്കെ കുറേ പറയാറുണ്ട് വീടിനെ കല്ലിടുമ്പോഴൊക്കെ അതൊക്കെ എങ്ങനെയാണ് തുടക്കം ഇടാൻ ഒരു വീടിനൊക്കെ കല്ല് വീടിന് കന്നിമൂല ആണ് ഏറ്റവും അനുകൂലമായ സ്ഥാനം പക്ഷേ പലരും വിചാരിക്കുന്നത് എല്ലാ ഇപ്പോഴും കന്നിമൂലയല്ല മാസങ്ങളും മാറുന്നതനുസരിച്ച് ഇതിന് വ്യത്യാസം വരുന്നുണ്ട് ദക്ഷിണായനത്തിനും ഉത്തരായനത്തിനും ഇതിന് വ്യത്യാസം വരുന്നുണ്ട് പക്ഷേ പൊതുവേ നമ്മൾ കന്നിമൂലയിലാണ് വാസ്തുശാസ്ത്രപ്രകാരം ആദ്യത്തെ കല്ല് ഇടുന്നത് പിന്നെന്താ അറിയണ്ടേ ഇല്ല ഞാൻ ഒരു ചെറിയൊരു എസ് എം എസ് എന്താ ചോദ്യം അവരുടെ ചോദ്യം എന്താ വീടിന് കല്ലിടുമ്പോൾ അതിന് എങ്ങനെയാണ് തുടക്കം ഇവിടെ ഏത് സ്ഥലം ഏത് പ്ലോട്ട് എന്നാണ് അതാണ് കന്നിമൂലയിലാണ് ഇടേണ്ടത്
അത് ഗ്രഹത്തിന് കുഴിയെല്ലാം കുഴിച്ച് അവിടെ വന്ന് പൂജയെല്ലാം കഴിഞ്ഞ ശേഷം ഗ്രഹനാഥനാണ് ആദ്യത്തെ കല്ലിടുന്നത്. കല്ലിടുന്നതിന് മുമ്പായിട്ട് അവർ രത്നത്തിൻ്റെ ഭാഗങ്ങൾ അതുപോലെ നവരത്നങ്ങളിടുന്ന അതിനകത്ത് വയ്ക്കുന്നത് നല്ലതാണ്. സ്വർണം വെള്ളി മുതലായ ലോഹങ്ങൾ അതിനകത്ത് വയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ ക്ഷേത്രത്തിൽ പൂജിച്ച പൂജാദ്രവ്യങ്ങൾ അവിടെ വയ്ക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ മുകളിൽ വേണം ആ കല്ലുകൾ വയ്ക്കാൻ. എന്തായാലും ഇതുപോലെ പ്രശ്നങ്ങളുടെ ജ്യോതിഷരത്ന വാസ്തു സംബന്ധമായ എല്ലാ പ്രശ്നപരിഹാരങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രശ്നങ്ങളുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു തുടങ്ങാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.